ഇങ്ങനെ ഒരു നിയമത്തിന്റെ ഭേദഗതി ആകുമ്പോൾ എല്ലാ തലങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. രാജ്യത്ത് ഒരിടത്തും മറ്റ് നിയമങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയുണ്ടായി. അങ്ങനെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള പ്രൊവിഷൻ ഇല്ലായ്മുള്ളതാണ്. അതായത് ഒരു അപ്പീൽ പോകുമ്പോഴുള്ള അവസരം പോലുമില്ല. നമ്മുടെ നാച്ചുറൽ ജസ്റ്റിസിന് വിരുദ്ധമാണ് എന്നുള്ളതും ഭരണഘടനയുടെ ഈ രണ്ട് ആർട്ടിക്കിൾക്ക് വിരുദ്ധമാണ് എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഒരു മന്ത്രിയാകാം മറ്റാരെങ്കിലും ആകാം, അവർ തുടരണോ വേണ്ടോ എന്നുള്ളത് പ്ലഷർ ഓഫ് ദ ഗവർണറാണ്. പ്ലഷർ ഓഫ് ദ ഗവർണർ എന്നുള്ളത് ക്യാബിനറ്റിൻ്റെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഗവർണറുടെ ഒരു തീരുമാനത്തിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റിൻ്റെ തീരുമാനത്തിലേക്ക് ലോകായുക്ത വരുന്നു എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ഇതിന് വിരുദ്ധമാണ് എന്ന് നേരത്തെ അഡ്വക്കേറ്റ് ജനറൽ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അതിനെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു ഭേദഗതി വേണം എന്നുള്ളത് നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ഓർഡിനൻസിനാണ് ഇപ്പോൾ മന്ത്രിസഭ അംഗീകാരം നൽകിയത്. അല്ല, അതിപ്പോഴും അടഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇത് നേരത്തെ പറഞ്ഞത് തുടർച്ചയായ പ്രക്രിയയായിരുന്നു. കഴിഞ്ഞ സമ്മേളനം തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നിയമനിർമ്മാണത്തിന് വേണ്ടി മാത്രമാണ് സമ്മേളനം ചേർന്നത്. അതിനകത്തുള്ള ഓർഡിനൻസുകളെല്ലാം തന്നെ നിയമമാക്കുന്നതിനുള്ള വലിയ ശ്രമം കേരള നിയമസഭ നടത്തുകയുണ്ട്. ഇനിയിപ്പോൾ ബജറ്റ് സമ്മേളനത്തിലേക്കാണ് പോകുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ക്യാബിനറ്റിലും ഞങ്ങൾ ചില ഓർഡിനൻസുകൾ കൊണ്ടുവന്നിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ആ രീതി കൂടി സ്വീകരിക്കേണ്ടി വരും. ഇത് രാജ്യത്തെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഭേദഗതിയാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന ലോക്പാലിനും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെ ലോകായുക്ത നിയമത്തിനും അനുസൃതമായിട്ടുള്ള ഒരു ഭേദഗതിയാണ്. അല്ല, ലോകായുക്തക്ക് ഇത് സംബന്ധിച്ച് അന്വേഷണം അടങ്ങിക്കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് റിപ്പോർട്ട് ഗവൺമെന്റ് മുൻപിൽ സമർപ്പിക്കാം. അതാണ് ലോക്പാലിനകത്തതാണ്, ലോകായുക്തയുടെ മറ്റ് സംസ്ഥാനങ്ങൾ അത് തന്നെയാണ്. അത് സംബന്ധിച്ച് കൺസേൺ അതോറിറ്റി ഗവർണറാകാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാം, കൺസേൺ അതോറിറ്റി 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളിലും പിന്നീട് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. കേട്ടിട്ട് വേണം തീരുമാനമെടുക്കാൻ എന്നുള്ളത് ആ നാച്ചുറൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള തീരുമാനമാണുള്ളത്. യഥാർത്ഥത്തിൽ ലോകായുക്ത സംവിധാനം നടത്തുന്ന അന്വേഷണത്തെ റിപ്പോർട്ട് അത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെയും സമൂഹത്തിൻ്റെയും മുൻപിലേക്ക് വരും. അത് സംബന്ധിച്ച് നമ്മുടെ നിയമ സംവിധാനത്തിനകത്തുള്ള നാച്ചുറൽ ജസ്റ്റിസിൻ്റെയും അപ്പീൽ നൽകുന്നതിനുള്ള അവകാശങ്ങളും എല്ലാം സംരക്ഷിച്ചുകൊണ്ടും ഭരണഘടനയ്ക്ക് അനുസൃതമാകണം നിയമങ്ങൾ എന്നുള്ളതും, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഏതെങ്കിലും ചട്ടങ്ങളോ നിയമങ്ങൾക്കകത്തെ വ്യവസ്ഥയെങ്കിൽ അത് ഭരണഘടനാനുസൃതമായി മാറ്റം വരുത്തണമെന്ന അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം കൂടി സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഈ ഓർഡിനൻസിലേക്ക് എത്തിയത്. അങ്ങനെയല്ല, അന്ന് ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ അധികം മാതൃകകളില്ല, അധികം ലോകായുക്തയില്ല, ലോക്പാൽ വന്നിരുന്നില്ല. പിന്നീടാണ് ഇതിൻ്റെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നിയമം വന്നത്, ലോക്പാൽ വന്നത്. അതിന് ശേഷം ലോക്പാലിന് അനുസൃതമായി തന്നെ എല്ലാ നിയമങ്ങളും മാറ്റണം എന്നുള്ള നിർദ്ദേശങ്ങളും പല മേഖലയിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായി. അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പുതിയ നിയമങ്ങളും ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥകളെയും പരിശോധിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു ഓർഡിനൻസിലേക്ക് സർക്കാർ എത്തിയത്. ഈ പൊതുരംഗത്തെ അഴിമതി തുടച്ചു നീക്കുന്നതിന് വേണ്ടിയാണല്ലോ ലോകായുക്തയുടെ സ്ഥാപന ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ. ഇപ്പോൾ അതിനെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് അഴിമതിക്ക് എതിരെയല്ല സർക്കാരിൻ്റെ നിലപാട് എന്നല്ലേ അതിൻ്റെ വ്യാഖ്യാനം? അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതിന് നിലവിലുള്ള നിയമങ്ങൾ ലോക്പാൽ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ പര്യാപ്തമാണ്. പക്ഷേ നമ്മുടെ നാട്ടിനകത്ത് നീതിന്യായ സംവിധാനത്തിൽ ഏത് രൂപത്തിലായിരിക്കണം എന്നുള്ളതും അതോടൊപ്പം തന്നെ ഗവർണറുടെയും ക്യാബിനറ്റിൻ്റെയും അധികാരങ്ങളെ സംബന്ധിച്ചുള്ള ഭരണഘടനാ വ്യവസ്ഥകളും അതിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം ഏതൊരു നിയമവും എന്നുള്ള ഉപദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും ലോക്പാലിൻ്റെയും വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടുള്ള മാറ്റം കേരളത്തിലെ നിയമത്തിനകത്തും വരുത്തിയിട്ടുള്ളത്. അല്ല, അതിപ്പോൾ ലോക്പാലും ലോകായുക്ത അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഇത് സംവിധാനമാണല്ലോ ഉള്ളത്. അത് നമുക്ക് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി കൊണ്ടാണ് ഈ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത്. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക എന്ന കാഴ്ചപ്പാട് തന്നെയാണ് ഗവൺമെന്റിനുള്ളത്. ആ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായിരിക്കണം, രാജ്യത്തിൻ്റെ നിലവിലുള്ള മാതൃകകളെ കൂടി പിന്തുടർന്നും. ഹൈക്കോടതി തന്നെ 2 വിധിനായങ്ങളിലൂടെ റെക്കമെൻഡറി ജൂറിസ്ഡിക്ഷനാണ്, 12-ൻ്റെ ശരിയായ വായനയിലൂടെ തന്നെ ഒറ്റമോട്ടത്തിൽ അറിയാൻ കഴിയും ഇത് മാൻഡേറ്ററി ജൂറിസ്ഡിക്ഷൻ ഇല്ല,
മറ്റ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി പോലെ അത്തരം ഡയറക്ഷൻ കൊടുക്കാൻ അധികാരമില്ല എന്ന ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് ജനറൽ നേരത്തെ ആ ഉപദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എടുത്ത തീരുമാനമാണ്. അല്ല, അതിപ്പോ അങ്ങനെ ലോക്പാൽ വേണോ, ലോകായുക്തം, ആ സംവിധാനം തന്നെ പര്യാപ്തമാണ്. അവ സംബന്ധിച്ചുള്ള ഏത് ചർച്ചകളിലേക്കും ഗവൺമെന്റ് സന്നദ്ധമാണല്ലോ, തുറന്നിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഭരണഘടനയ്ക്ക് അനുസൃതമായി തന്നെ ഇത്തരം കാര്യങ്ങൾ പോകണമെന്ന നിലപാടാണ്. ഇങ്ങനെ വരുമ്പോ ലോകായുക്ത വിധിക്ക് ഇനിയിപ്പോ എന്താണ് പ്രസക്തിയുള്ളത്? ലോകായുക്ത വിധിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് ഇയർ ചെയ്തിട്ട് കൺസേൺ അതോറിറ്റിക്ക് തീരുമാനമെടുക്കാം. ഇത് ലോക്പാല വ്യവസ്ഥ തന്നെയാണ്. ആ വിധി പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വരികയാണല്ലോ. യഥാർത്ഥത്തിൽ ലോക്പാലിൽ തന്നെ പ്രാഥമികമായ എൻക്വയറി നടത്തണമെന്നുണ്ട്. അതിവിടെ മാൻഡേറ്ററി ആയിരുന്നില്ല. നമ്മുടെ ഇവിടെ മറ്റ് ലോക്പാലിലുൾപ്പെടെ പ്രാഥമികമായ എൻക്വയറികളുണ്ട്. അപ്പൊ അത്തരം പ്രൊസീജിയറുകൾ പാലിച്ചിട്ടാണ് വിധി വരുന്നത് എന്നത് പോലും ചോദ്യം ചെയ്യാനായിട്ട് ഈ മാൻഡേറ്ററി വ്യവസ്ഥ മൂലം ഇതിന്റെ പ്രതിഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് അതിന് അവകാശമില്ലാതെ വരുന്നുണ്ട്. അത് സാധാരണ ഏതൊരു പൗരന്റെയും മൗലികമായ അവകാശങ്ങളുടെ ഭാഗമാണ്. അതാണ് അന്ന് അഡ്വക്കേറ്റ് ജനറൽ നൽകിയ നിയമോപദേശനത്തിനകത്തുള്ളത്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഇതിനെ ഭരണഘടനാനുസൃതമാക്കാനുള്ള ഒരു ഭേദഗതിക്കാണ് സർക്കാർ തയ്യാറാക്കുന്നത്. അല്ല, അത് അവ്യക്തതയുടെ പ്രശ്നമില്ല. കൺസേൺ അതോറിറ്റി എന്നുണ്ട്. ഗവർണറോ മന്ത്രിമാരെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോ കേട്ടതിന് ശേഷം 3 മാസം തീരുമാനം എടുക്കാമുള്ളതാണ്. പൂർണ്ണമായിട്ട് ഇതാണല്ലോ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും രാജ്യത്തെ എല്ലായിടത്തും മേലുമെടുക്കുന്ന വ്യവസ്ഥയുമുള്ളത്. കാരണം ഒരു ഒരു വിധിക്കും ഇന്നയാൾ ഈ സ്ഥാനത്തു നിന്ന് മാറി നിൽക്കണം എന്ന് ഒരു നമ്മുടെ രാജ്യത്ത് മേലുമെടുക്കുന്ന ഒരു സംവിധാനത്തിലും ഒരു മന്ത്രി മുഖ്യമന്ത്രി അങ്ങനെ തീരുമാനിക്കാനായിട്ട് വേണ്ടി ശിക്ഷിക്കാം. മറ്റു രീതിയിലുള്ള ശിക്ഷ നമ്മുടെ രാജ്യത്ത് സംവിധാനങ്ങൾക്കനുസരിച്ച് നടത്താം, അല്ലെങ്കിൽ അതിന് അനുരോധമായി തന്നെ കോടതിയെ സമീപിക്കാം, ഇപ്പോൾ ലോക്പാലിൽ തന്നെ സ്പെഷ്യൽ കോടതിയിലേക്ക് പോകാം. പക്ഷേ ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയെ തീരുമാനം നിയമിക്കുന്നത് ഗവർണറാണ്. അത് ഗവർണർക്ക് ഭരണഘടന നൽകുന്ന അധികാരമാണ്. മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഗവർണറാണ്. ഇത് രണ്ട് ഗവർണറുടെ പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് ഭരണഘടനാ വ്യവസ്ഥയാണ്. അതിപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ ഒരു പ്രതിയായ ഒരാൾക്ക് ഇന്ന ശിക്ഷ വേണം, മറ്റു രീതിയിലേക്ക് വേണം, അത്തരം ശുപാർശകളെല്ലാം ഗവൺമെൻറ് മുൻപിലേക്ക് വരാനും. അപ്പം അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തീരുമാനമെടുക്കാനുള്ള അധികാരം കൺസേൺഡ് അതോറിറ്റിക്കാണ് എന്നുള്ളതാണ്. ലോക്പാലിൽ ഉൾപ്പെടെ ഇവരെല്ലാവരും കൊണ്ടുവന്ന മറ്റ് നിയമങ്ങളിലും ഇതേ വ്യവസ്ഥ തന്നെയാണ്. ഇപ്പോഴും സർക്കാരിന് സവിശേഷപരമായ നിലപാടാണ് ഈ വിഷയത്തിൽ, ലോകായുക്ത വിഷയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് ഈ ഓർഡിനൻസിന് മുൻപ് ചർച്ചയാകാമായിരുന്നു. മുഖ്യമന്ത്രി വിദേശത്തായിരുന്നപ്പോൾ ചുരുക്കത്തിൽ 15 മിനിറ്റ് മാത്രം കൂടിയ ഒരു ക്യാബിനറ്റിൽ വെച്ച് ഇത് തീരുമാനമെടുത്തു എന്നാണ് രമേശ് ചെന്നിത്തല അടക്കം ഇന്ന് അറിയിച്ചത്. അദ്ദേഹം ഇല്ലാത്ത ക്യാബിനറ്റാണല്ലോ, അതിനകത്ത് എന്തെല്ലാം ചർച്ചകൾ നടന്നു, എത്ര സമയം ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്, ഇതിന് മുൻപുള്ള പ്രൊസീജിയർ, അതെല്ലാം അവധാനതയോടുകൂടി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന അവധാനതയോടുകൂടി തന്നെയാണ് ഗവൺമെന്റ് സമീപനം സ്വീകരിച്ചത്. പിന്നെ അത്തരം സന്ദർഭങ്ങളിൽ പ്രതിപക്ഷവുമായിട്ട് ചർച്ച, സമൂഹത്തിൽ ചർച്ച, അത് ഓർഡിനൻസിന്റെ രീതിയിലുള്ളതല്ല. ഇത് പുരുഷ നിയമമായി തന്നെ സഭയുടെ മുൻപിൽ വരും, അവർക്കുള്ള അഭിപ്രായങ്ങൾ അവിടെയും രേഖപ്പെടുത്താം. അതിനകത്ത് പുതിയ കീഴ്വഴക്കങ്ങളൊന്നും തന്നെ കൊണ്ടുവരിക എന്നുള്ളതല്ല. നമ്മൾ ശരിയായ രൂപത്തിൽ തന്നെ ഭരണഘടനാനുസൃതമാകണമെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്വീകരിച്ച അത് രണ്ട് വിധികളുണ്ട്. 2017 2020 രണ്ട് വിധികളുണ്ട്. ഒന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ, അന്നത്തെ ചീഫ് ജസ്റ്റിസ് കൊണ്ടുകൊള്ളുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയാണ്. അതിനുശേഷം അതിനാധാരമാക്കിക്കൊണ്ട് തന്നെ മറ്റൊരു വിധിയുമുണ്ട്. ആ രണ്ട് വിധിയിലും കൃത്യമായി പറയുന്നുണ്ട്, ലോകായുക്ത ആസ് ഓൺലി എ റെക്കമെൻഡറി ജൂറിസ്ഡിക്ഷൻ, ഇറ്റ് ഹാസ് നോ മാൻഡേറ്ററി ജൂറിസ്ഡിക്ഷൻ, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി എന്ന് കൃത്യമായി തന്നെ ഈ രണ്ട് വിധികളിലും പറയുന്നുണ്ട്. ലോകായുക്ത നിയമ ഭേദഗതിയെ പൂർണ്ണമായി തന്നെ ന്യായീകരിക്കുകയാണ് മന്ത്രി പി രാജീവ്. മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമങ്ങൾ കൂടി റഫർ ചെയ്തിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയത്. രാജ്യത്ത് ഒരിടത്തും ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിലുള്ളതുപോലൊരു നിയമമില്ല, അതുകൊണ്ട് മാറ്റുന്നു എന്നൊക്കെയാണ്. അപ്പോഴും എന്തിനാണ് തിടുക്കത്തിലുള്ള തീരുമാനം, എന്തുകൊണ്ടാണ് സഭയിൽ ചർച്ച ചെയ്യാതെ പെട്ടെന്ന് ഓർഡിനൻസ് എന്നതിനെ വ്യക്തമാരോട് മന്ത്രി പറയുന്നുമില്ല. പക്ഷേ ഓർഡിനൻസ് നിയമസഭയിൽ വിശദമായ ചർച്ചയ്ക്ക് ഇനിയും വിധേയമാക്കാമല്ലോ എന്ന മറുചോദ്യം ഉന്നയിക്കുകയാണ് മന്ത്രി പി രാജീവ്.